ഉപയോഗപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, നഴ്സറികളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പ്ലാന്റ് അത് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്താലും നശിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണത്തിലേക്കാണ് പോകുന്നത്. ഇത് ട്രയാംഗിൾ ഫൈക്കസ് എന്ന് പറയുന്ന ഒരു ആലിൻ്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ചെടികൾ ഇത്ര എണ്ണം നാശമായി പോയിട്ടുണ്ട്. ഇതിന് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ, അവർ നഴ്സറിയിൽ നിന്ന് പോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവോ ഒരു സ്മാൾ പോട്ട് ഇതിനകത്ത് വെച്ചിട്ട് പോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ റൂട്ടെല്ലാം ടൈറ്റായിട്ട് പുറത്തേക്ക് വരാൻ പറ്റാതെ ആ പ്ലാസ്റ്റിക് പോട്ട് ഇതിനുള്ളിലൂടെ വന്നതൊക്കെ ഇത് ഭയങ്കര ഉറപ്പുള്ള കാരണം ഇതിനുള്ളിൽ നിന്ന് റൂട്ടെല്ലാം ചുറ്റി 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 ഇരിക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ അവരത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, വീണ്ടും പോട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ എടുത്ത് ഒരു മണ്ണിൻ്റെ കട്ടയിലേക്ക് മണ്ണിലേക്ക് പോട്ട് ചെയ്തിരിക്കുക. അതാണ് ഈ പ്ലാന്റുകളെല്ലാം അങ്ങനെ നാശമായിട്ട് ഇതിനകത്ത് താഴെ പോട്ടുണ്ട്. വേണ്ട പോട്ടിരിക്കുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പോട്ടിരിക്കുന്നു. ഇത്രയും ചെറിയൊരു പോട്ടിനകത്തിരുന്നിട്ട് ഇത്രയും വലിയ സോയില് ഇതിലിട്ടാലും ഇതിന് ഈ സോയിലിൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല. കിട്ടിയാലും അതിന് വളരാനും പറ്റില്ല, അതിൻ്റെ വേരല്ല. ഇങ്ങനെ അത് മുരടിച്ച് നാശമായി പോകുന്നു. അപ്പോൾ നമുക്കതിനെ എങ്ങനെ ഈ പാത്രം റിമൂവ് ചെയ്തതിന് ശേഷം എങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോവാണ്. ഈ പോട്ട് ഇതിൻ്റെ റൂട്ടെല്ലാം സ്വതന്ത്രമാക്കിയിട്ട് തന്നെ ഇതാണ് ആ പോട്ട്. വളരെ ബലമുണ്ട്, ഇതൊരിങ്ങനെ വെറുതെ ഒടിച്ചാലും നൊടിയില്ല. ഇതിനകത്ത് വേരുകളെല്ലാം ഒരു ബോള് പോലെ ചുറ്റി 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 ബോൺസായി പോലെ ആ ചെടിയെ മുഴുവൻ ഒരു കട്ടയായിട്ടുണ്ട് വേരുകളെല്ലാം. പുറത്തേക്ക് വന്ന വേരുള്ളത് കൊണ്ട് മാത്രം അത് രക്ഷപ്പെട്ടു. ഈ ചെടിയുടെ കാര്യം കട്ടപ്പുകയെന്ന് ഇതിങ്ങനെ ഇതായിട്ടുണ്ട്. എല്ലാ നഴ്സറിക്കാരും ഇങ്ങനെ ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുവിധം നഴ്സറിക്കാർ അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ പ്ലാന്റ് കണ്ട ഇത് ആ പാത്രത്തോടു കൂടി ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ അതെ, ഇത് ഇതിൻ്റെ റൂട്ടിനെ തിന്നിട്ട് ഇതുപോലെ ചെടികളെ ഉണക്കിക്കളയും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സേഫാവാൻ നമ്മൾ മെല്ലെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളത്തിന് ഈ ബാഗിനെ വെള്ളത്തിൽ വെച്ച് അതിനൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുക. മണ്ണ് ഈ പാത്രം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക.